ഫലമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. സമൂഹ ഗാനമാകുമ്പോൾ മെയിനിനെ പോലെ തന്നെ പ്രധാനമായി പാടുന്ന ഗായകനെ പോലെ തന്നെ അവരുടെ പങ്കാളികളുടെയും ഒരു കോറസ് സ്വര ചേർച്ച ഉണ്ടാകുമ്പോഴാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് എന്ന് അറിയിക്കുന്നു. നേരത്തെ നടന്ന സബ് ജൂനിയർ വിഭാഗത്തിലെ സമൂഹഗാന മത്സരം അവരെ സംബന്ധിച്ചിടത്തോളം സബ് ജൂനിയർ വിഭാഗത്തിൽ നിലവാരം പുലർത്തിയ നല്ലൊരു മത്സരമായിരുന്നു സബ് ജൂനിയർ വിഭാഗത്തിലെ സമൂഹഗാന മത്സരം എന്നുള്ളത്. ഇതിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കോഡ് നമ്പർ 10 ഒന്നാം സ്ഥാനം നേടിയപ്പോൾ കോഡ് നമ്പർ 11 രണ്ടാം സ്ഥാനവും കോഡ് നമ്പർ 12 മൂന്നാം സ്ഥാനവും നേടിയിരിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ മലയാള ഗാന മത്സര സമൂഹ ഗാന മത്സര ഫലം. ഫസ്റ്റ് പ്രൈസ് ഹനാൻ മുഹമ്മദ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ, നിഷാദ് എം കെ, ജബലു തരീഖ് ഗ്രൂപ്പ്. സെക്കൻഡ് പ്രൈസ് മുഹമ്മദ് സിനാൻ, അഹമ്മദ് ഷാസിൽ, മുത്തലിബ്, ജബലുന്നൂർ ഗ്രൂപ്പ്. തേർഡ് പ്രൈസ് തൻസീഫ് മുഹമ്മദ്, മുഹമ്മദ് ഷിബിലി, ജബലുന്നൂർ ഗ്രൂപ്പ്. ലുക്മാനുൽ ഹക്കീം, ഫർസലിൻ സിമാക്, ഒന്ന് ബിയിൽ പഠിക്കുന്ന ലുക്മാനുൽ ഹക്കീം, ഫർസലിൻ സിമാക്.
ശ്രദ്ധിക്കുക, ജൂനിയർ വിഭാഗം കഥാപ്രസംഗ മത്സരം ആരംഭിക്കുന്നു. ഫസ്റ്റ് കോഡ് നമ്പർ 10, കോഡ് നമ്പർ 10. Judges, please note, court number 10 is on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അനവധി കഥകൾ കേൾക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചുകഥയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സത്യദീനിന്റെ ധീരവീര ചരിത്രത്തിൽ ആത്മസമർപ്പണത്തിന്റെ തങ്കത്താളുകൾ എഴുതിച്ചേർത്ത മഹാമനീഷികം, രണഭൂമിയെ തങ്ങളുടെ ചെഞ്ചോര കൊണ്ട് ചെഞ്ചായമണിയിച്ച പരിശുദ്ധാത്മാക്കൾ, അവരുടെ നിറമണിഞ്ഞ ചരിത്ര പുസ്തകത്താളുകളിൽ നിന്ന് ഒരേട് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് അടൽക്കളത്തിലെ പടക്കുതിര. വന്ദനത്താൽ ചെയ്ത ഞങ്ങളൊന്നൊരേ കുന്നേ, വന്ദ്യരാം നബി തങ്ങളിൽ സലാത്തു മോതുന്നേ. അമ്പവാണി നമ്പുകൾ ചോരിയണം തോനേ, ആരംഭ ജഫറോരിൽ നിത്യവും തോനേ. വന്ദനത്താൽ ചെയ്ത ഞങ്ങളൊന്നൊരേ കുന്നേ, വന്ദ്യരാം നബി തങ്ങളിൽ സലാത്തു. പതിവിലധികമായി ചിന്താഭാരവുമായാണ് മദീനയിൽ നിന്ന് ഉറക്കമുണർന്നിട്ടുള്ളത്. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുള്ളത് പോലെ, എന്തോ പ്രതികാരദാഹമാണല്ലോ എല്ലാവരുടെയും മനസ്സിൽ പതഞ്ഞുകൂടിയിരിക്കുന്നത്. എന്താ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതാ അങ്ങോട്ടേക്ക് നോക്കൂ, മസ്ജിദുൻ നബവിയിൽ ചിന്തയില്ലാണ്ടിരിക്കുന്നത് ജഅഫർ ബിൻ അബി ത്വാലിബ് തന്നെയല്ലേ? പുണ്യ നബിയുടെ എല്ലാമെല്ലാമായിരുന്ന അബി ത്വാലിബിന്റെ പ്രിയപുത്രൻ ജഅഫർ, ധീരനും വീരനുമായ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ ജഅഫർ കണ്ട റസൂലാണെന്ന് തോന്നിപ്പോവും. അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസ്വത്തം പിടിതാരി ചെന്നാരേ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ ചൊരു പൊന്നാരേ, അവരെ കൊന്നാരേ. പരിശുദ്ധ റസൂലിന്റെ തിരുസ്വത്തം പിടിതാരി ചെന്നാരേ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ ചൊരു പൊന്നാരേ, അവരെ അതെ. ആദരവായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ഇസ്ലാം ബസ്രയിൽ പ്രചരിപ്പിക്കാനെത്തിയ സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹുവിനെ ഷുർഅബിൽ ഹാരിസ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനെ ഷുർഅബിൽ എന്ന നീജൻ കൊന്നുകളഞ്ഞിരിക്കുന്നു. അതെ, ഹാരിസ് റളിയല്ലാഹുവിനു ഒരിക്കലും നമ്മിലേക്ക് മടങ്ങി വരില്ല. ഇല്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. അണപ്പൊട്ടി ഒഴുകുന്ന കണ്ണീർ കനങ്ങൾക്കിടയിലും ഒരു പുലിക്കുട്ടിയെ പോലെ നിന്ന് ചീറ്റി മദീനയിൽ ഒരു യുദ്ധക്കാഹളം മുഴക്കുകയാണ്. സ്വഹാബത്തിന്റെ രക്തം തിളച്ചുമറിയുന്നു. 3000 വരുന്ന രണവീരന്മാർ റസൂലുള്ളാന്റെ വാക്കുകൾക്ക് കാത്തു നിൽക്കുകയാണ്. എന്തായിരിക്കും റസൂലുള്ളാക്ക് അവരോട് പറയാനുണ്ടാവുക? ഇരുലോകം ജയിക്കുവനകിലവും തെജീച്ചുള്ളോരേ, മുന്നിൽ നിന്ന് ജബറും അബ്ദുള്ള പിന്നിൽ ചെന്ന് ജലീൽ അടരാടു ഇന്നിൽ ചെന്ന് ചെന്നിടാൻ കണിയണം
റഹീമായോനെ ചേലോടെ ദീന നിർത്തണം അഭിമായോനെ. സെയ്ദ് ഇബ്നു ഹാരിസക്ക് വല്ലതും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. ഈ ഞാൻ തന്നെ അള്ളാഹുവിന്റെ ദീനിന് കാവൽ നിൽക്കാൻ ആരംഭപ്പൂവായ റസൂലുള്ള എന്നെ ഏൽപ്പിച്ചുവല്ലോ. അൽഹംദുലില്ലാഹി വ അൻഫറഹ ബിഹാ ബുശ്ര. ജഅ്ഫർ റളിയല്ലാഹു അൻഹു കൽബകം ആനന്ദത്താൽ കുളിർത്തു. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം, തന്റെ പ്രിയതമയോട് വിട ചോദിക്കണം. എന്റെ അസ്മാവ്, അവൾ പാവമാണ്. ജീവിതത്തിന്റെ മതുകുനിയുന്ന വസന്തരാവുകൾ ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല. അല്ലാ എന്റെ പൊന്നുമോൾ, റബ്ബേ, ഒരു ദിവാസ്വപ്നം പോലെ എല്ലാം ഇവിടെ അസ്തമിച്ചൊടുങ്ങുകയാണോ? ഇനി അവൾ കാരാണ് തമ്പുരാനെ? ഒഴുകുന്ന കണ്ണുകളോടെ ജഅ്ഫർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. എല്ലാം കണ്ടും കേട്ടും അസ്മാ ബീവി പടിവാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവളെ മാറോടണിച്ചു പിടിച്ച്, അസ്മായെ, മോളെ അസ്മാ, യാത്രാമൊഴി തൊണ്ടയിൽ കുടുങ്ങി നിന്നു. വരട്ടെ മോളെ, വരട്ടെ, നാളെ അള്ളാഹുവിന്റെ സുവർഗലോകത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം. ആ നാല് നയനങ്ങളും നേഗ്ര വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് തന്റെ പടക്കുതിരക്ക് മുകളിൽ കയറാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി, ഉപ്പാ. അതാ മനസ്സിൽ പാഞ്ഞു കയറി തന്റെ പിഞ്ചോമനെ വാരിപ്പുണർന്ന് അങ്ങനെ ഒരു നിമിഷം നിൽക്കുമ്പോൾ തന്റെ പടവാൾ കയ്യിൽ തന്ന് ആ ധീരവനിത പറയുകയാണ്, പടക്കളം 3,000,000 ശത്രുക്കൾ വാരാഭാരം പോലെ നരന്നു കിടക്കുകയാണ്. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. വിശുദ്ധ പതാകയുമേന്തിയ സെയ്ദ് ഇബ്നു ഹാരിസ മുന്നിൽ നിന്ന് പട നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, മഹാനവറുകളുടെ മുന്നേറ്റം ഏറെ നേരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാലില്ല, അപ്രതീക്ഷിതമായി വെട്ടേറ്റുകൊണ്ട് മഹാനവറുകൾ രക്തത്തിൽ കിടന്ന് കുളിക്കുമ്പോൾ ആ വിശുദ്ധ പതാക തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്ലാഹു അക്ബർ എന്ന അമരധ്വനി മുഴക്കിക്കൊണ്ട് ഇരകണ്ട സിംഹത്തെ പോലെ ജഅ്ഫർ ബിനു അബി താലിബ് ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറി തലങ്ങും വിലങ്ങും നോക്കി വെട്ടി. ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ കരിയില പോലെ പാറി നടന്നു. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്. ഒരു കാതാളത്തിന്റെ വെട്ടേറ്റുകൊണ്ട് ജഅ്ഫർ റളിയല്ലാഹുവിന്റെ ഇടത് കൈയേറ്റു വീണു. അധികം വൈകാതെ തന്നെ വലത് കൈ മുറിഞ്ഞിരിക്കുന്നു. ഇല്ല, എന്റെ ഇടത് കൈ വെട്ടിയിട്ട് എന്റെ വലത് കൈ മുറിച്ചിട്ട് എന്റെ റസൂലിന്റെ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരിയെ ഞാൻ അനുവദിക്കില്ല. തന്റെ മുറിഞ്ഞ തന്റെ കൈയിലൂടെ ആ വിശുദ്ധ പതാക തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സധൈര്യം നിലകൊണ്ടു. കലിത്തുള്ളിയ ശത്രുക്കൾ അദ്ദേഹത്തെ കടിച്ചു കുടഞ്ഞു. ശത്രുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ചാട്ടൂലി വീരശൂര പരാക്രിയുടെ മാറിടത്ത് നടുവിലെ പിളർത്തി. രക്തം പൂക്കിട്ടി പോലെ ചിതറിച്ചെറിച്ചു. ആനലങ്ങൾക്കിടയിൽ മാലാകമാർക്കൊപ്പം ആ വിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് പറഞ്ഞു. വിട്ടുകളേറ്റ് മഹാനവറുകൾ രാജ്യോ ലോകത്തോട് വിട പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട്
എന്റെ കൊച്ചു കഥാപ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. വആഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നെക്സ്റ്റ് കോഡ് ലെറ്റർ, കോഡ് നമ്പർ 11, കോഡ് നമ്പർ 11. ശ്രദ്ധിക്കുക, ജൂനിയർ വിഭാഗം കഥാപ്രസംഗത്തിന് ശേഷം മഗ്രിബ് നമസ്കാരാനന്തരം ഈ വേദിയിൽ സൂപ്പർ സീനിയർ വിഭാഗം ബുർദാലാപനം നടക്കും. ബുർദാലാപന മത്സരത്തിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കേണ്ടതാണ്. മഗ്രിബ് നമസ്കാരാനന്തരം സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ ബുർദാലാപന മത്സരമാണ് ഈ വേദിയിൽ നടക്കുക. മത്സരാർത്ഥികൾ ബുർദാലാപനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കേണ്ടതാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. നെക്സ്റ്റ് കോഡ് നമ്പർ 11, 11, 11. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, സുഹൃത്തെ, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചുകഥ അവതരിപ്പിക്കുന്നു. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന വേദനയിൽ ചാലിച്ചെടുത്ത കഥന കഥ. കഥയുടെ പേര് അടർക്കളത്തിലെ വീരസിംഹം. അതെ, അടർക്കളത്തിലെ വീരസിംഹം. ഒരു ഭാഗത്താവട്ടെ വൈക്കുച്ചങ്ങൾ പൊടി പൊടിക്കുന്നു, മറുഭാഗത്താവട്ടെ വിവിധ ഇനം ജോലിയിൽ ഏർപ്പെട്ട ആളുകളുടെ വൻതിരക്കും. ഇതിനെല്ലാം പുറമെ പാറാവുകാരും. ദേ, അങ്ങോട്ട് നോക്കൂ, അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. മൈസൂർ കൊട്ടാരമാണ്, അവിടെ എന്തോ ആഘോഷത്തിന്റെ പ്രതിധിയാണല്ലോ. ഏറെ പുകളായി ആറ്റൽ കനിയായി ഹൃദയ ഉലസായി നിറഞ്ഞിരുന്ന ഏറും അതുപോലെ ഏറ്റം മധുഹാല മൈസൂർ എന്നാട്ടിൽ ഉദയം കൊണ്ട് നെറിയും മനസ്സുകത്തിൽ പുകളും താത്തിടും ടിപ്പു സുൽത്താൻ വരവും കൊണ്ട് ഹൈ വന്നല്ലോ വന്നല്ലോ പുണ്യപൂമാൻ വരവായല്ലോ. ഹൈ വന്നല്ലോ വന്നല്ലോ പുണ്യപൂമാൻ വരവായല്ലോ. ഹൈദർ രാജാവിന് ബേഗം ഫാത്തിമാവിയത്തിൽ ഒരു ഓമന പിറന്നിരിക്കുന്നു. ഉറക്കമില്ലാത്ത പ്രാർത്ഥനകളുടെ ഫലമാണ് ആ പൊന്നോമന. ഹൈദർ അവട്ടെ കുഞ്ഞിനെ സ്നേഹത്തോടെ ടിപ്പു എന്ന് വിളിച്ചു. ടിപ്പു തന്നെ ചെറുപ്രായത്തിൽ തന്നെ ബുദ്ധി വൈഭവത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു. അത്ഭുതങ്ങൾ വെച്ചാൽ മഹാത്ഭുതങ്ങൾ. മതവിദ്യാഭ്യാസവും യുദ്ധമുറകളും അനായാസവും പഠിച്ചെത്തിയ ടിപ്പു കുതിരപ്പന്തയത്തിൽ മികവ് കാണിച്ചു. അങ്ങനെ പള്ളിക്കൂടത്തിൽ പഠനം തുടർന്നാണ് ആ വാർത്ത ടിപ്പുവിന്റെ ചെവിയിലെത്തുന്നത്. എന്താണ് ആ വാർത്ത? കയ്യിൽ കിതാബും പിടിച്ചു ടിപ്പു പള്ളിക്കൂട വരുക. കയ്യിൽ കിതാബും പിടിച്ചു ടിപ്പു പള്ളിക്കൂട വരുക. അറിയുന്നു പിടിച്ചെടുക്കുവാൻ കോത്ത കൊത്തളങ്ങൾ ഉടനടി അടി പിടി കൂടി പടവളങ്ങൾ മടരടിപ്പട ജയിച്ചിരുന്നുള്ള വിജയമങ്ങേതാ പിടിച്ചിട്ട് പോ പല്ല് കൂടെ വരുക.
അങ്ങ് പോർക്കളത്തിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ കൊട്ടാരത്തിൽ സിഗിക്കുകയോ ഞാനുമുണ്ട് പിതാവേ, എന്നെയും അനുവദിച്ചാലും. ഇത് കേട്ട് പിതാവ് ഞെട്ടി. എന്ത്, ഇത്ര ചെറുപ്പത്തിൽ നീ യുദ്ധക്കളത്തിലേക്കോ? എങ്കിലും ഈ കൊച്ചുമകനെ നിർമ്മിതനായി വയങ്ങി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ആഘോഷങ്ങൾ പൊടിപിടിക്കുന്ന ഇടയിലാണ് ഹേവനം ദുഃഖത്തിലായി ഹൈദർ അലി ലോകത്തോട് വിഴ പറഞ്ഞത്. അങ്ങനെ സുൽത്താനാബിഗ കടന്നു വന്നു. അങ്ങനെ ആഘോഷങ്ങൾ പൊടിപിടിക്കുന്ന ഇടയിലാണ് ഇന്നാലില്ലാഹേവനം ദുഃഖത്തിലെത്തി ഹൈദർ അലി ലോകത്തോട് വിട പറഞ്ഞത്. ഒരു സേനയെ തന്നെ ബ്രിട്ടൻ തയ്യാറാക്കി വെച്ചു. അയാൾ ടിപ്പുവിന്റെ ചെവിയിൽ എന്തോന്ന് മന്ത്രിച്ചു. പിന്നെ ഒരൊറ്റ സിംഹ ഗർജനം, ഒരു ഗർജനം. ശത്രു തണ്ടവങ്ങളിൽ കോട്ടയും പുകളിയ വിദ്യ നാം പറഞ്ഞതിൽ ടിപ്പവും നെട്ടിയ വീരനടാരാടികൾ പടായണി നയിച്ചിര ശത്രു സേനമേറെയും പകച്ചതിൽ നിന്നിതേ നടീടുണ്ട പതിച്ചിടുന്ന മൈസൂരിൽ രണാഭൂമി ശഹീദാവുന്നേ ശാലമാകട്ടെ പൂവിൻ തൻ സലാമോതുന്നേ ശത്രു തണ്ടവങ്ങളിൽ കോട്ടയും പുകളിയ വിദ്യ നാം പറഞ്ഞതിൽ തെപ്പവും നെട്ടിയ വീരനതാരാടിടാൻ പടയണി നയിച്ചിര ശത്രു സൈന്യമേറെയും പകച്ചതിൽ നിന്നിതേ ശത്രു തന്തൻ മുഖങ്ങളിൽ ചിരി വിടരുന്നേ മൈസൂരിൽ രണഭൂമി ശഹീദാവുന്നേ ആലമാകട്ടിപ്പുവിൽ തൻ സലാമോതുന്നേ വാഹു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് കോഡ് നമ്പർ 12 12. ശ്രദ്ധിക്കുക, മഗ്രിബ് നമസ്കാരാനന്തരം ഈ വേദിയിൽ സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ ബുർദാലാപന മത്സരമാണ് നടക്കുക. പ്രസ്തുത മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ തയ്യാറായി നിൽക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, മാട്ടുമ്മൽ മദ്രസയിൽ പഠിക്കുന്ന മുഹമ്മദ് അനസ്, മുഹമ്മദ് അലി മുഹസിൻ, സഹൽ അബ്ദുള്ള, മുഹമ്മദ് സിദാൻ യൂസുഫ്, സൽമാൻ അൽ ഫാരിസ്, തൻവീർ അഹമ്മദ് ഈ വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം 1A പഠിക്കുന്ന മുഹമ്മദ് അജ്നാസ്, ഷഹനാസ് മാലിക് ഈ വിദ്യാർത്ഥികളും മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്, നെക്സ്റ്റ് കോഡ് നമ്പർ ഈസ് 12 12.
സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങൾ മുമ്പിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കൽപ്പുള്ളവരെ കരീപ്പിക്കുന്നതുമായ വേദയിൽ നിന്ന് ചാൽച്ചട്ട ഒരു കഥന കഥ. ഞങ്ങളുടെ കഥയുടെ പേര് അടർക്കളത്തിലെ വീരസിംഹം. അതെ, അടർക്കളത്തിലെ വീരസിംഹം. ഒരു ഭാഗത്താടെ വൈക്കച്ചവടക്കാർ പൊട്ടിപ്പൊടിക്കുന്നു, മറുഭാഗത്താടെ വിവിധയിലും ജോലികൾ ഏർപ്പെട്ട ആളുകൾ വന്നിരിക്കും. ഇതിനെല്ലാം വേണ്ടി അംഗീകമായി നിൽക്കുന്ന പാറാകാരു, അങ്ങോട്ട് നോക്കൂ, അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. അത് മൈസൂർ കൊട്ടാരമാണ്. അവിടെ എന്തോ ആഘോഷത്തിന്റെ പ്രതിയിലാണല്ലേ. അതെ, ഏറെ പുകളായി ആകൽക്കനിയായി ദയം കൊലസായി പിറതിടുന്നേ, ഏറും അജപോലെ ഏറ്റും മതുപോലെ മൈസൂർ നാട്ടിൽ ഉദയം കൊണ്ട് നരിയും മനസ്സുകമിൽ പുകളും ചാർത്തിയിടും ടിപ്പോ സുൽത്താനും വരവും കൊണ്ട് വന്നല്ലോ വന്നല്ലോ പുണ്യപൂമരം വരവായല്ലോ. ഹേ വന്നല്ലോ വന്നല്ലോ പുണ്യപൂമരം വരവായല്ലോ. അതെ, മറ്റൊന്നുമല്ല, നമ്മുടെ ഹൈദരാജാവിന്റെ പത്നി ഫാത്തിമ ബീഗത്തിന് രോമന പിറന്നിരിക്കുന്നു. ഉറക്കമില്ലാതെ പ്രാർത്ഥനയുടെ ഫലമാണ് ആ പൊന്നോമന. ഹൈദരാബാദ് ആ കുഞ്ഞിനെ സ്നേഹത്തോടെ ടിപ്പു എന്ന് വിളിച്ചു. ടിപ്പുത്തന്റെ ചെറുപ്രായത്തിൽ ബുദ്ധിവൈഭവത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു. അത്ഭുതങ്ങൾ എന്ന് വെച്ചാൽ മഹാത്ഭുതങ്ങൾ. മതവിദ്യാഭ്യാസ യുദ്ധം മുറുകെ അനേസം പഠിച്ചു ടിപ്പു. കുതിരപ്പന്തായി മികവ് കാണിച്ചു. അങ്ങനെ പള്ളിക്കുടലത്തിൽ പഠനം തുടങ്ങിയ ഇടയിലാണ് ആ വാർത്ത ടിപ്പുവിന്റെ ചെവിലെത്തിയത്. എന്താണ് ആ വാർത്ത? കയ്യിൽ കിതാബും പിടിച്ചിട്ട് പോ പള്ളിക്കൂട വരിക. അറിയുന്ന പിത ഹൈദരലിയുദ്ധം പടനയിച്ചിത പിടിച്ചെടുക്കുവാൻ കോട്ട കൊത്തളങ്ങൾ ഉടനടി അടിപ്പിടി കൊട പടവളിൽ നിന്ന് അടരടി പട ജയിച്ചുള്ള വീരവീരൻ. ബ്രിട്ടന്റെ പടയേർക്കം നടത്തിരുന്നു. ഇത് കേട്ടതും തുറന്നു വെച്ച പുസ്തകം അടച്ചു വെച്ചു ടിപ്പു പിതാവിന്റെ സമീപത്തിലേക്ക്. ഞാനുമുണ്ട്, എന്നെ അനുവദിച്ചാലും. ഇത് കേട്ടതാ പിതാവ് ഞെട്ടി. എന്ത്, ഇത്ര ചെറുപ്പത്തിൽ നീ യുദ്ധക്കളത്തിൽ പുറപ്പെടുകയോ? എങ്കിലും ആ കൊച്ചുമകൻ നിർമ്മിച്ചത് ഹൈദരാലിക്ക് വാങ്ങി കൊടുക്കണോ വന്നു. അങ്ങനെ ഏഴര സൈന്യമായി 17 ടിപ്പു മംഗലാപുരം ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. വേഷമായ മംഗലാപുര കോട്ടയുടെ കുത്തുകളിൽ നിന്ന് ബ്രിട്ടന്റെ പേരെടുത്ത് ബോംബിലേക്ക് കെട്ടിക്കടിച്ചു. 1154 മൈസൂരിൽ ഒരു യുദ്ധവും പോലും നടന്നില്ല. അതിന് കാരണം എന്താണെന്നല്ല, പുണ്യാരാമണവാളന്റെ കാനോത്തെ പുമിയ സുൽത്താന ബീവിക്കൊണ്ടൊരു പോമത്തെ പുതുമാരൻ സുൽത്താന ടിപ്പു പന്തലിലെത്തുന്നു. മറ്റൊന്നുമല്ല, ആ വർഷമാണ് നമ്മുടെ ടിപ്പുവിന്റെ വിവാഹം നടന്നത്. ചുവന്ന തുടുത്ത മുഖവും വടിവൊത്ത ശരീരവും സുന്ദരനായ ടിപ്പുവിനെ ആഗ്രഹിക്കാത്തവർ അന്നാരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സുന്ദരനായ ടിപ്പുവിന്റെ ജീവിതത്തിൽ വധുവായി വന്ന സുൽത്താന ബീഗം കടന്നു വന്നു. അങ്ങനെ ആഘോഷങ്ങൾ പൊടി പൊടിക്കുന്ന ഇടയിലാണ് ഏവരും ദുഃഖത്തിലേക്ക് ഹൈദരാലി ലോകത്തോട് വിട പറഞ്ഞത്. പിന്നീട് അങ്ങനെ ടിപ്പുവിന്റെ അനാഥമായ പടയോട്ടമായിരുന്നു. മൈസൂർ സാമ്രാജ്യം പടർന്നു പന്തലിച്ചു. ബ്രിട്ടൻ മൈസൂരിൽ പേടി സ്വപ്നം മാറി. ടിപ്പുവിനെ മുട്ടുകുതിക്കാൻ ബ്രിട്ടന്റെ അടവുകൾ 18 പാറ്റി. വാളുകൾ തമ്മിൽ ഏറ്റുമുട്ടി ഇരട്ടത്തോക്കിൽ നിന്ന് വെടിയുണ്ടകം നെഞ്ചിൽ പതിച്ചുകൊണ്ട് മുന്നേറി. എങ്ങും ആർപി വിളികൾ, ആർത്തര നാദങ്ങൾ, വെടിക്കോപ്പുകൾ, പ്രത്യേക ഗുരണങ്ങൾ ബ്രിട്ടന്റെ സൈന്യത്തെ ചിതറിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നേറി. പക്ഷേ ഈ സൈന്യത്തിൽ കടന്നു വന്നാൽ അയാൾ ടിപ്പുവിന്റെ ചെവിൽ എന്തോ മന്ത്രിച്ചു.
പിന്നെ ഒരു സിംഹ ഗർജനമായിരുന്നു, ഒരു ഗർജനം. ശത്രു തണ്ടവങ്ങളിൽ കോട്ടയം പുഴകിയ തൃത്തനാൻ പറഞ്ഞതിൽ തിപ്പവും ഞെട്ടിയ തീര നടയായിടാൻ പടയണി നയിച്ചിത് ഒരുമിച്ച് കൂടെ മാറട്ടെ. ഇന്ന് പ്രാർത്ഥനയോടെ എന്റെ ഈ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടി ജൂനിയർ വിഭാഗം കഥാപ്രസംഗ മത്സരം സമാപിച്ചു. അടുത്തതായി 1A മുഹമ്മദ് അജ്നാസ് ഷഹനാസ് മാലിക് ഒരു സംഘഗാനം ആലപിക്കുന്നു. തൊട്ടു മുമ്പ് ഈ വേദിയിൽ അവസാനിച്ച സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ അറബി പ്രസംഗ മത്സര ഫലം വിധികർത്താക്കളിൽ ഒരാളായ ഫൈസൽ ഹുദവി അറിയിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വാട്സാപ്പിനൊരു ആപ്പുണ്ട്, ആപ്പിനൊരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിനൊരു ആളുണ്ട്. ആളുകളെല്ലാം കൊണ്ടുവന്നു ചാറ്റിനൊരു ചോറാണ് സിനിമ. അടുത്തതായി മാട്ടുമ്മൽ മദ്രസയിലെ മുഹമ്മദ് അനസ് ഒരു ഗാനം ആലപിക്കുന്നു. മുഹമ്മദ് അനസ് 1D മാട്ടുമ്മൽ മദ്രസ. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ അറബി പ്രസംഗ മത്സര ഫലം വിധികർത്താക്കളിൽ ഒരാളായ ഫൈസൽ ഹുദവി അറിയിക്കുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നേരത്തെ നടന്ന സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരത്തിന്റെ ഫലമാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഏകദേശം 4 വിദ്യാർത്ഥികളാണ് ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചത്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അറബി പ്രസംഗം പ്രത്യേകം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, സ്ഫുടത ഉണ്ടായിരിക്കണം. അതേപോലെ പല വിദ്യാർത്ഥികൾക്കും അതിന്റെ അർത്ഥം മനസ്സിലാകാതെ അവതരിപ്പിച്ചത് പോലെ തോന്നി. എന്നാൽ ഒന്നോ രണ്ടോ കുട്ടികൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആംഗ്യങ്ങളൊക്കെ പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ഫലം ഉണ്ടാക്കിയിട്ടുള്ളത്. ഫലം പ്രഖ്യാപിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കോഡ് നമ്പർ 3, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു കോഡ് നമ്പർ 2, ആൻഡ് തേർഡ് പ്രൈസ് ഗോസ് ടു കോഡ് നമ്പർ 4. കംഗ്രാറ്റ്സ് ഫോർ ദി വിന്നേഴ്സ്. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ അറബി പ്രസംഗ മത്സരം മത്സരം ഫലം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജസ്റ്റ് നമ്പർ 340 അഹമ്മദ് സിനാൻ നാഫി ജബലന്നൂർ ഗ്രൂപ്പ്.
സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ജസ് നമ്പർ 363 നജത് അലി ജബ്ലു താരിഖ് ഗ്രൂപ്പ്. തേർഡ് പ്രൈസ് ഗോസ് ടു ജസ് നമ്പർ 366 മുഹമ്മദ് ജാസിർ ജബ്ലു താരിഖ് ഗ്രൂപ്പ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എന്റെ റസൂലിനെ കാണാ എന്തു രസം, എന്റെ ഹബീബിനെ കാണാ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ ബാപ്പ അത്തുള്ളന്റെ തേ മോനെ മക്കയിലെല്ലാവർക്കും അൽ അമീനെ മണ്ണിറമത്തിൽ അലമീനെ മുത്തായ ത്വാരസൂലെ കൽബിൻ സത്തായ ത്വാരസൂലെ എന്റെ റസൂലിനെ കാണാ എന്തു രസം, എന്റെ ഹബീബിനെ കാണാ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ ബാപ്പ അത്തുള്ളന്റെ മോനെ. അടുത്തതായി മുഹമ്മദ് അലി മുസ്ലിം. അസ്സലാമു അലൈക്കും. അജബുകൾ കണ്ട നിലാവല്ലേ, അനീതി മാച്ചിയ നൂറല്ലേ, അന്ധത നീക്കിയ കമറല്ലേ, അസർമുല തോൽക്കുന്നിതിയല്ലേ, ആളം വളക്കും താജൽ. അസ്സലാമലൈക്കും. അടുത്തത് സഹൽ അബ്ദുള്ള. അസ്സലാമു അലൈക്കും. ഒത്ത് നബിയുടെ ജന്മദിനം കൊണ്ടാടുന്നു പൊൻസുദിന, മണ്ണിലെ വിണ്ണിൽ ആനന്ദ കുട്ടികളമ്മൾ പാടുന്നു, അജഗ ഇശകൾ പാടുന്നു. ഇന്നാണല്ലോ ജന്മദിനം, ഒത്ത് നബിയുടെ ജന്മദിനം. അടുത്തത് മുഹമ്മദ് സിദാൻ യൂസഫ്. ഗാനം അസ്സലാമു അലൈക്കും. എന്റെ റസൂലിനെ കാണ എന്തു രസം, എന്റെ ഹബീബിനെ കാണ എന്തു ചന്തം. ഹാമിനന്റെ പൂമോനെ ബാപ്പ അതുകൊണ്ട് തേൻമോനെ മക്കയും എല്ലാവർക്കും അൽ അമീനെ. എന്റെ റസൂലിനെ കാണ എന്തു രസം, എന്റെ ഹബീബിനെ കാണ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ ബാപ്പ അത് വന്ന് തേൻമോനെ മക്കയും എല്ലാവർക്കും അൽ അമീൻ. അടുത്തത് സൽമാൻ ഫാരിസ്. ഗാനം ഹദിയം ഹദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്ന മാണിക്യമലരായ പൂവി മഹദിയം ഹദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്ന ഹാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവട തിന്നടച്ച്
കണ്ട നേരം കൽബിടുള്ളിൽ മോഹമോദിച്ചു മോഹമോദിച്ചു കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണ ലോചനക്കായി ബീവി തോന്നിഞ്ഞ് ബീവി തോന്നിഞ്ഞ് മാണിക്യമലരായ പൂവി മഹദിയം കദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്ന അടുത്തത് തൻവീർ അഹമ്മദ്. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, മുഴുവൻ വിദ്യാർത്ഥികളും സദസ്സിൽ കയറി ഇരിക്കേണ്ടതാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി നടന്നു കളിക്കാതെ മുഴുവൻ വിദ്യാർത്ഥികളും സദസ്സിൽ കയറി ഇരിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. മണ്ണിൽ നല്ലൊരു ദീനുണ്ട്, ദീനിന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദിയ നബിയുള്ളാ, മുഹമ്മദിയ നബിയുള്ളാ. നേരിൽ തീർത്തൊരു വഴിയുണ്ട്, നിത്യദർശനമൊന്നുണ്ട്, അല്ലാഹ് കൊടുത്ത കലാമുണ്ട്, ഖുർആനുൽ അലീഫ്. അസ്സലാമു അലൈക്കും. അടുത്തത് സിംഗിൾ ഗാനമാണ്, മുഹമ്മദ് അഫ്സൽ. മുഹമ്മദ് അഫ്സൽ രണ്ടാം ക്ലാസ് എ, രണ്ടാം ക്ലാസ് എ. മുഹമ്മദ് അഫ്സൽ മുഹമ്മദ് സിനാൻ രണ്ടാം ക്ലാസ് എ. മുഹമ്മദ് സിനാൻ ഗാനം. അസ്സലാമു അലൈക്കും. അല്ലാഹ് 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 What?
അടുത്തത് ഷഹവാസ് അമൽ. ഷഹവാസ് അമൽ. അടുത്തത് ഹനാൻ 2C ഗാനം. ഹനാൻ സ്നേഹമകൈന്ദ പൂനെ
അടുത്തത് ഗ്രൂപ്പ് സോങ് ആണ്. മുഹമ്മദ് മിസ്ഹബ്, സൽമാൻ ഫാരിസ്, മുഹമ്മദ് അസീം. ഗ്രൂപ്പ് സോങ്. അസ്സലാമു അലൈക്കും. മക്ക എന്ന ഒരു തിരുനാട്ടിൽ അടുത്തത് അഹമ്മദ് സയ്യിദ്, ഹസൻ അമാൻ, മുഹമ്മദ് ഷയാൻ. 2018-19 അധ്യയന വർഷത്തിൽ ഹാജർ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ വിദ്യാർത്ഥികളുടെ പേര് വിവരം അറിയിക്കട്ടെ. 1A ഫസ്റ്റ് ഹിബോ ഫാത്തിമ, സെക്കൻഡ് മുഹമ്മദ് ബോക്കർ, 1B മുഹമ്മദ് യാസീൻ ഫസ്റ്റ്, സെക്കൻഡ് ഫാത്തിമത്ത് നസ്രിയ, 1D ഹജർ ഫസ്റ്റ് ഫാത്തിമ ഷബീബ. ഈ വേദിയിൽ ആദ്യ ഇനം
സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ ഇമ്പമാറുന്ന വൃദ്ധാലാപന മത്സരം ആണ്. മുഴുവൻ വിദ്യാർത്ഥികളും പള്ളിയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു.